എനിക്കെങ്ങനെ അറിയാൻ ചോദിച്ചിട്ട് പറയണ്ടേ? മാലു, എന്തിനാ ഇങ്ങനെ കരയുന്നേ? കാര്യം പറ മോളെ, നിന്നോടല്ലേ ചോദിക്കുന്നത്, എന്താച്ചാ പറ മോളെ. ഞാൻ പറഞ്ഞതല്ലേ ഇനി ഞാൻ പഠിക്കാൻ പോണില്ലെന്ന്. പിന്നെ എന്തിനാ എല്ലാരും കൂടെ എന്നെ ആ നരകത്തിലേക്ക് പറഞ്ഞു വിട്ടത്? ഇപ്പൊ അവൻ കോളേജിലെ മുഴുവൻ കുട്ടികളുടെ മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചപ്പോ മതിയായല്ലോ, നാണും മാനം കെടുത്തിയപ്പോ സമാധാനായല്ലോ. വേറാര്? അവൻ തന്നെ, ആ അഞ്ഞൂറാന്റെ മകൻ രാമഭദ്രൻ. ഇതിനു മുമ്പ് ഈ ധൈര്യവും ചാട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ എവിടുന്ന് വന്നറിയാ ആവേശമൊക്കെ? കേറി പോടാത്ത അമ്മേ, ഇത് അങ്ങനെ വിടാൻ പറ്റില്ല. ആനപ്പറല്ലേ പെണ്ണത്തോട്ടായ അവന്റെ കളി. അവന്റെ കൊരവള്ളി പൊട്ടിച്ചിട്ട് ഞങ്ങൾ വരും, നിങ്ങൾ വന്നേ. എടാ വെക്കുക, കേറി പോവാനല്ലേ പറഞ്ഞത്? എടാ കേറി പോവാൻ. മതി, ഒരു പുന്നാരും വേണ്ട. അച്ഛമ്മയുടെ മാനം രക്ഷിക്കാനല്ലേ ഞാൻ പിന്നെ കോളേജിൽ പോയത്. എന്നിട്ടിപ്പോ എന്റെ മാനം പോയപ്പോ ഇവിടെ ആർക്കും ഒരു ദണ്ണും ഇല്ലല്ലോ. ഇല്ലെന്ന് ആര് പറഞ്ഞു? എങ്കിൽ ചോദിക്കാൻ പോയപ്പോ അച്ഛമ്മ എന്തിനാ അച്ഛനെ ഇളയച്ചന്മാരെയൊക്കെ തടഞ്ഞത്? ബഹളത്തിന് പോയിട്ട് അവർക്കെന്തെങ്കിലും പറ്റിയാലോ അല്ലേ? അച്ഛമ്മക്കിപ്പോ അച്ഛമ്മയുടെ മക്കളാവലത്. ഞാനാരാ? എടി മണ്ടി, ഇത്രയും കാലമായിട്ട് ഈ അച്ഛമ്മേനെ നീ ഇങ്ങനെയാ മനസ്സിലാക്കിയിരിക്കുന്നത്? എടി, ഇന്ന് അവൻ കോളേജിൽ വെച്ചിട്ട് ആരെയാ അവമാനിച്ചത്? എന്നെയോ നിന്റെ അച്ഛനോ ഇളയച്ചന്മാര് തടിമാരും ഒന്നുമല്ലല്ലോ, നിന്നെയല്ലേ. അപ്പൊ ഇതിന് പകരം ചോദിക്കേണ്ടത് ആരാ? നീയേ. നീ തന്നെ പകരം ചോദിക്കണം. വക്കീല് പറഞ്ഞത് ശരിയാ, അഞ്ഞൂറാമാരെ തോൽപ്പിക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ആണുങ്ങളില്ല. അതിന് നിന്നെ പോലത്തെ ഒരു സുന്ദരി പെണ്ണ് തന്നെ വിചാരിക്കുന്നു. അവനെങ്ങനെയാ സുന്ദരനാ? ആര്? ആ അഞ്ഞൂറാന്റെ മോൻ. ആ, ഞാനിങ്ങ് നോക്കിയിട്ടില്ല. എന്നാ ഇനി നോക്കണം, നിന്നെ കൊണ്ട് കഴിയണ മാതിരി ഒക്കെ നോക്കണം. അവന് നീ വളച്ചെടുക്കണം. അച്ഛമ്മ എന്നാ ഈ പറയണേ? ഞാൻ അവനെ പ്രേമിക്കണം. പ്രേമിച്ചാ കൊല്ലും ഞാൻ. പ്രേമിക്കണ മാതിരി അഭിനയിക്കണം. അങ്ങനെ അഭിനയിച്ച് അഭിനയിച്ച് അവനെ നിന്റെ വാലിന്റെ തുമ്പിലാക്കി കൊണ്ടു നടക്കണം. നീ പറഞ്ഞ അവൻ പോയി വെട്ടണം. അഞ്ഞൂറാന്റെ തല വെട്ടാൻ പറഞ്ഞ വെട്ടണം. നിന്റെ കല്യാണം മുടക്കിയതിന്, നിന്നെ അപമാനിച്ചതിന്, നീ കുടിച്ച കണ്ണീരിന്, അങ്ങനെ എണ്ണി എണ്ണി അവരോട് നീ പാരം ചോദിക്കരുത്. ചോദിക്കൂ, എന്റെ മോളെ കൊണ്ട് ഈ അച്ഛമ്മ പാരം ചോദിപ്പിക്കൂ. 22, 23, 24 എന്നെ എടുക്ക. എന്നാ മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട്. ആർപ്പോ ഇറോ, മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട്. ഇവിടെ രാമഭദ്രന്റെ മുറി ഏതാ? മേളില നമ്പർ 6. വിളിക്കണോ? വേണ്ട, പോയി കണ്ടോളാം. എന്തോ നടാ ചാവമേ. ഇടാ എഴുന്നേക്കാൻ, ആ പെണ്ണ് വരുന്നത്. പെണ്ണ? ഏത് പെണ്ണ്? അവള്, ആ മാലു. അവളിപ്പോ ഇങ്ങോട്ട് കയറി വരുമെന്ന്. എഴുന്നേക്കാൻ. എഴുന്നേക്കാന്റെ മുണ്ട് അവിടെ ഉണ്ടല്ലേ. അയ്യേ, നീ കട്ടിലടി ഉണ്ടോ നോക്ക്. ഉണ്ടുണ്ട്. എളുപ്പം ഞാൻ രാമഭദ്രനോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. സോറി, അതല്ല, ഇവനെ നിർത്തിക്കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാ മതി. ഇത് നമ്മളെ രണ്ടുപേരെയും മാത്രം സംബന്ധിക്കുന്ന കാര്യമാ, അപ്പോ നമ്മൾ മാത്രം കേട്ടാ മതി.
ഞാൻ അകത്തേക്ക് വന്നിട്ട് പറഞ്ഞ പോരെ? വേണ്ട വേണ്ട, അവിടെ നിന്ന് പറയാൻ സൗകര്യം ഉണ്ടെ പറഞ്ഞാ മതി. ഇവിടെ തീരെ സൗകര്യമില്ല. കാണിക്കരുത്, ആണുങ്ങൾ താമസിക്കുന്ന മുറിയായത്. എന്നിട്ട് രാമഭദ്രൻ താമസിക്കുന്ന മുറിയാണെന്നാണല്ലോ താഴെ പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ താമസിക്കാൻ വന്നതല്ല, ഞാൻ ഉടനെ പോവും. പക്ഷേ എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ പോവും. ഞാൻ രാമഭദ്രനോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ രാമഭദ്രൻ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എന്റെ വീട്ടുകാർ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഈ എന്നോടാണോ പ്രതികാരം ചെയ്യണേ? ഇപ്പോ നിങ്ങളുടെ അച്ഛനായിട്ട് എന്റെ കല്യാണം മുടക്കി, ഇനി നിങ്ങളായിട്ട് എന്റെ പഠിപ്പും കൂടെ മുടക്കരുത്. ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്, പ്ലീസ് ഇനി എന്നെ ഉപദ്രവിക്കരുത്. ശത്രുവാണെങ്കിൽ പോലും ഒരു പെണ്ണ് വന്ന് കരഞ്ഞു കാലു പിടിക്കുമ്പോ പിന്നെ ഉപദ്രവിക്കുന്നത് ആണുങ്ങൾക്ക് ചേർന്ന കാര്യമല്ല. രാമഭദ്രൻ ഒരാണാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കണ്ട കണ്ട, അവള് പറഞ്ഞിട്ട് പോയത് കണ്ട, നീ ഒരാണാണെന്ന് തന്നെയാണ് അവളുടെ വിശ്വാസം. എന്താണ് അതിന്റെ അർത്ഥം? എന്തർത്ഥം? ഇവിടെ നിന്റെ വീട്ടിൽ നിന്നെ മാത്രമേ ആണായിട്ട് അവള് കാണുന്നുള്ളെന്ന്, നിന്റെ ചേട്ടന്മാരും ആണുങ്ങളല്ലെന്ന്, അതുകൊണ്ട് അവരാരും കല്യാണം കഴിക്കാത്തതെന്ന്. അങ്ങനെ അവൾ എപ്പോ പറഞ്ഞു? എടാ പോത്തെ, നിന്റെ മുഖത്തൊക്കെ പറഞ്ഞിട്ടല്ലേ ഇപ്പൊ പോയത്. എന്നിട്ട് ഞാനൊന്നും പറഞ്ഞില്ല പോത്തെ. ഇല്ല അയ്യേ അയ്യേ പോലപ്പ അയ്യേ. നിന്നോട് ആരാടി പറഞ്ഞത് എന്റെ ചേട്ടന്മാരൊന്നും ആണുങ്ങളല്ലെന്ന്? അയ്യോ, ഞാനത് ഇപ്പോഴാ അറിയണത്, സത്യമാണോ? കളിക്കരുത്, അഞ്ഞുവാന്റെ മക്കളോട് കളിക്കരുത്, ഞങ്ങളും മഹാചെറ്റകളാ. അയ്യേ, എന്തിനാ ഇങ്ങനെ വീട്ടിലിരിക്കുന്നവരെ പറ്റി കുറ്റം പറഞ്ഞു നടക്കണേ? ആദ്യം പറഞ്ഞു ആണുങ്ങളല്ലാന്ന്, ഇപ്പൊ പറയണു ചെറ്റകളാണെന്ന്. രാമഭദ്രന് ഇത് എന്ത് പറ്റി? എന്താ രാമഭദ്രൻ എന്നെ എത്ര വെറുക്കുന്നോ അത്രയും ഞാൻ രാമഭദ്രനെ ഇഷ്ടപ്പെടുന്നു. ഞാൻ രാമഭദ്രനെ ഇഷ്ടപ്പെടുന്നു. നീ എന്തിനാ എന്നെ ഇഷ്ടപ്പെടുന്നത്? അത് ഞാൻ സമ്മതിക്കില്ല. എന്റെ സമ്മതം ചോദിച്ചിട്ടാണ് രാമഭദ്രൻ എന്നെ വെറുക്കുന്നത്? പിന്നെന്താ എന്നെ സ്നേഹിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാ പറ്റില്ല? പറ്റൂല, ഞാനൊന്ന് നോക്കട്ടെ. നോക്കിക്കോ, ഏത് കുരങ്ങനെ വേണമെങ്കിലും നോക്കിക്കോ, പക്ഷെ എന്നെ നോക്കണ്ട. ഞാൻ രാമഭദ്രനോട് എന്നെ ഇഷ്ടപ്പെടാനെന്ന് പറഞ്ഞില്ലല്ലോ. ഒന്ന് പറഞ്ഞു നോക്ക്, അപ്പൊ കാണാം. അപ്പൊ എന്നോട് പറയേണ്ട കാര്യമില്ല, എനിക്ക് രാമഭദ്രനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാ ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇഷ്ടമാണ്. ഇതെന്തൊരു തോന്നിവാസമാണ്! നിങ്ങൾ വീട്ടുകാർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ചാണോ തീർക്കുക? എടോ, താനിനി അഞ്ഞൂറാന്റെ അല്ല, ഏത് ആയിരത്തിന്റെ മോനാണെങ്കിലും ശരി, മര്യാദക്കാണെങ്കിൽ മര്യാദക്ക്, അല്ലെങ്കിൽ താൻ ഇവിടെ പഠിക്കണ്ട. മനസ്സിലായോ? സർ, ഞാൻ പറഞ്ഞല്ലോ രാമഭദ്രൻ തെറ്റുകാരനല്ലാന്ന്, തെറ്റ് പൂർണ്ണമായിട്ടും എന്റേതാ. മതി, ഒന്നും പറയണ്ട. എടോ, തന്നെ ഇങ്ങനെ താക്കീത് വിടുന്നത് ഇത് എത്രാമത്തെ പ്രാവശ്യമാ? എണ്ണിട്ടില്ല. എന്നാ എണ്ണിക്കോ, ഇത് അവസാനത്തേതാ, അതും ഈ കുട്ടിയുടെ ദയവുമുണ്ട്. എന്തായി എന്തായി, ഒന്നും കേൾക്കാൻ പറ്റില്ല, ഞാൻ ഇടപെടുന്ന. എന്ത് പണിയാ മാലുവി കാണിച്ചേ? അവനെ ഇന്ന് കോളേജിൽ നിന്ന് പുറത്താക്കായിരുന്നില്ലേ? അങ്ങനെ അവൻ ഇവിടുന്ന് പോവാൻ പാടില്ല, അവൻ ഇവിടെ തന്നെ വേണം. എന്താ മാലുവി പറയണേ? പറയണല്ല, എന്തായി ഈ മാലുവിന് ചെയ്യാൻ പോണേന്ന്. രാമഭദ്രൻ, നീ എന്തായി കാണിക്കണേ? എടാ, നിന്നോടായി ചോദിച്ചാ നീ എന്തിനാ കെട്ടിപ്പറക്കി പോണെന്ന്? നിനക്ക് കഴിവുണ്ടെങ്കിൽ അവളെയാണ് അവിടെ നിന്ന് പറഞ്ഞുവിടുന്നത്. അതിനാണ് പ്രേമാണെന്ന് പറഞ്ഞ് എന്നെ വെഞ്ചത്തോട് കയറിയത്? ഞാനും തോന്നിയും തിരിഞ്ഞു അങ്ങോട്ടും പറഞ്ഞ ഐ ലവ് യു എന്ന്. അതിന് കുറെ പൊളിക്കും. പെണ്ണുങ്ങളെ പ്രേമിക്കണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറാന്റെ മക്കൾ വേറെ എന്തൊക്കെ ഇരിക്കണം? അതിനൊക്കെ ഒരുപാട് സമയം എടുക്കൂല്ലേ? മായംകുട്ടി, നീ എന്റെ തനി സ്വരൂപം കണ്ടിട്ടില്ല. അത് ഞാൻ ദിവസവും കാണണല്ലേ, പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓടാവിടും, എന്നോട് അവളെ പ്രേമിക്കാൻ പറയാം. നീ ആര്? അവളുടെ മാമയോ? അയ്യോ, പ്രേമിക്കണമെന്ന് ആര് പറഞ്ഞു? പ്രേമിക്കരുത്, പ്രേമിക്കരുത്, നിന്നെ കൊന്നാലും നീ പ്രേമിക്കരുത്. പിന്നെ പ്രേമിക്കുന്നത് പോലെ അഭിനയിക്കണം. എന്തിന്? ആനപ്പറക്കാരെ മുട്ടുകുത്തിക്കാൻ. നിനക്ക് ആനപ്പറക്കാരെ മുട്ടുകുത്തിക്കണോ വേണ്ടേ? എങ്ങനെ എങ്ങനെ എങ്ങനെ? രാമഭദ്ര, ഇതിപ്പോ അവളായിട്ട് നിന്നെ തേടി വന്നിരിക്കുകയാണ്. അവളെ വെച്ച് ആ കുടുംബം തകർക്കാനുള്ള അവസരം നീ കളഞ്ഞു കുളിക്കരുത്. ആദ്യം നീ അവളെ വളച്ചെടുക്കണം, വളച്ച് 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 ഒറ്റമുടി. പിന്നെ നീ നോക്കിക്കോ, ആനപ്പാറയിലെ അച്ഛമ്മയും കൊമ്പന്മാരും നിന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തും, കരയും, കാൽപിടിക്കും, കെഞ്ചും. പിന്നെ നിന്റെ വീട്ടിൽ നിനക്കുണ്ടാകാൻ പോകുന്ന സ്ഥാനം
അതിപ്പോ ശരിയായിക്കോളും. അതല്ലേ ഓ അവിടെ കുഴപ്പമാവും. കുഴപ്പമാവും. കുഴപ്പമുണ്ടോ? കുഴപ്പമാവണം.